E-Master Digital Education App Kerala Syllabus 8th class മുതൽ plus 2 വരെ download now. നമസ്കാരം, ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ മണിക്കൂറിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സമഗ്ര മാർഗരേഖ തയ്യാറാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. പ്രൈമറി ക്ലാസുകൾ ബയോ ബബിൾ മാതൃകയിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഒന്നിച്ചു കൊണ്ടുപോകാനും തീരുമാനം. പ്ലസ് വണ്ണിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സീറ്റ് വർദ്ധിപ്പിക്കുന്നത് പരിശോധിക്കുമെന്നും വി ശിവൻകുട്ടി. സ്കൂൾ തുറക്കുന്നതിന് നിർദ്ദേശവുമായി IMA. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വാക്സിനേഷൻ ഉറപ്പാക്കണം. സ്കൂളിലെത്തുന്ന കുട്ടികൾ ഒരുമിച്ചുകൂടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് ഡോക്ടേഴ്സിന്റെ സംഘടന. കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ട് സംവിധാനം കുറ്റമറ്റതായിരിക്കണമെന്നും നിർദ്ദേശം. കോവിഡ് ബാധിതർ ആത്മഹത്യ ചെയ്താലും ഹൃദയാഘാതം വന്ന് മരിച്ചാലും കോവിഡ് മരണമായി കണക്കാക്കും. സുപ്രീംകോടതിയിൽ നിലപാടറിയിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്രത്തിന്റെ ധനസഹായ മാർഗരേഖയ്ക്കും കോവിഡ് കാല പ്രവർത്തനത്തിനും സുപ്രീംകോടതിയുടെ അഭിനന്ദനം. നഷ്ടപരിഹാരം സംബന്ധിച്ച് സുപ്രീംകോടതി ഉത്തരവ് അടുത്ത മാസം 4. കോവിഡ് മരണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര മാർഗനിർദ്ദേശമനുസരിച്ച് മാനദണ്ഡം പുതുക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സമഗ്ര പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് 19,682 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 121,945 സാമ്പിളുകൾ. 20,510 പേർക്ക് രോഗമുക്തി. 152 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. കോവിഷീൽഡ് വാക്സിൻ ഇടവേള കുറയ്ക്കില്ലെന്ന് വിദഗ്ധ സമിതി. വാക്സിൻ ഡോസുകളുടെ ഇടവേള 12 ആഴ്ചയായി തുടരും. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇടവേള നിശ്ചയിച്ചതെന്നും വിദഗ്ധ സമിതി. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് പൂർണ്ണ ഇളവ് അനുവദിച്ചിട്ടില്ലെന്ന് ഇംഗ്ലണ്ട്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 62% കോവിഡ് കേസുകളും കേരളത്തിൽ നിന്നാണെന്ന് ആരോഗ്യമന്ത്രാലയം. ഉത്സവകാലം കണക്കിലെടുത്ത് പുതിയ മാർഗനിർദ്ദേശവുമായി ആരോഗ്യമന്ത്രാലയം. TPR 5 മുകളിലുള്ള ജില്ലകളിൽ കൂടിച്ചേരലുകൾ അനുവദിക്കില്ല. രാജ്യത്ത് 24 മണിക്കൂറിലെ 31,923 പുതിയ കേസുകളും 282 മരണവും. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ പുതിയ വാദവുമായി പ്രതികൾ. പ്രചരിപ്പിച്ചത് യഥാർത്ഥ ദൃശ്യങ്ങളല്ലെന്ന് വാദം. സംഘർഷമുണ്ടാക്കിയത് വാച്ച് ആൻഡ് വാർഡ് വേഷം ധരിച്ചെത്തിയ പോലീസുകാർ. പ്രതികളുടെ വിടുതൽ ഹർജിയെ എതിർത്ത് സർക്കാർ അഭിഭാഷകർ. പ്രതികൾ അക്രമം നടത്തിയത് കുറ്റമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന് വാദം. കേസിലെ വിധി അടുത്ത മാസം 7. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വൈകും. 3 വർഷം കൂടി വേണ്ടിവരുമെന്ന് അദാനി ഗ്രൂപ്പ്. കൂടുതൽ സമയം തേടി ആർബിട്രൽ ട്രൈബ്യൂണലിനെ സമീപിച്ചു. പ്രകൃതിക്ഷോഭവും കല്ലിനുള്ള ക്ഷാമവും പദ്ധതി വൈകിപ്പിച്ചെന്ന് കമ്പനി. സർക്കാരിനെതിരെ കമ്പനിക്ക് ആക്ഷേപമില്ലെന്നും ചർച്ചകൾ തുടരുമെന്നും തുറമുഖം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. നാക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPIM സംസ്ഥാന സെക്രട്ടറി A.വിജയരാഘവൻ. ബിഷപ്പിന്റെ പരാമർശത്തിന്റെ ദുരുദ്ദേശമില്ലെന്ന നിലപാട് തിരുത്തി. മുഖ്യമന്ത്രി പറഞ്ഞതാണ് LDF നിലപാടെന്ന വിശദീകരണം. തിങ്കളാഴ്ചത്തെ ഭാരത് ബന്ദിന് LDFന്റെ പിന്തുണ. സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കും. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യത്തിലുറച്ച് UDF. സാമുദായിക ഐക്യത്തിന് ചർച്ചകൾ തുടരും. സംഘർഷം നീണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിച്ചുവെന്നും VD സതീശൻ. കോവിഡ് നഷ്ടപരിഹാരം അപര്യാപ്തമെന്നും വിമർശനം. തിങ്കളാഴ്ചത്തെ കർഷക സമരത്തെ UDF പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കൂട്ടണമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. നിരക്ക് വർധന ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 10 രൂപ ആക്കണമെന്ന് ഉടമകൾ. തിരുവനന്തപുരം പോത്തൻകോട് നോക്കുകൂലി നൽകാത്തതിന് യുവാവിന് മർദ്ദനം. CITU INTUC തൊഴിലാളികളാണ് മർദ്ദിച്ചത്. കരാറുകാരനായ മണികണ്ഠനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ INTUC പ്രവർത്തകരായ വേണുഗോപാൽ, തുളസീധരൻ നായർ എന്നിവർ അറസ്റ്റിൽ. ജമ്മുകശ്മീരിലെ ഉറിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് സൈന്യം. ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. ഭീകരിൽ നിന്ന് പിടികൂടിയത് വൻ ആയുധശേഖരം. ഭീകരവാദികളുടെ പക്കൽ നിന്ന് പാക് കറൻസിയും കണ്ടെത്തി. പെഗസിസ് ഫോൺ ചോർത്തൽ ആരോപണം പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. അടുത്തയാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് സുപ്രീംകോടതി. സമിതി അംഗങ്ങളെ കണ്ടെത്താൻ ചർച്ചകൾ തുടങ്ങി. ചിലർ അസൌകര്യം അറിയിച്ചതുകൊണ്ടാണ് സമിതി രൂപീകരണം വൈകുന്നതെന്ന് കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. ക്വാഡ് സമ്മേളനത്തെയും UN പൊതുസഭയെയും അഭിസംബോധന ചെയ്യും. ജോ ബൈഡനുമായി നാളെ കൂടിക്കാഴ്ച. വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായും വ്യാപാര വാണിജ്യ മേഖലയിലെ പ്രമുഖരുമായും ചർച്ച.
പൊതുജനങ്ങൾക്കെതിരായ അസഭ്യ പ്രയോഗത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മര്യാദയിൽ സംസാരിക്കാൻ അറിയില്ലേ എന്ന് പോലീസിനോട് കോടതി. നാട്ടിൽ പോലീസുകാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ എന്നും കോടതിയുടെ ചോദ്യം. കോടതിയുടെ ഇടപെടൽ. വാഹന പരിശോധനയ്ക്കിടെ കൊല്ലത്ത് ഡോക്ടറെ അപമാനിച്ച കേസിൽ കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി എം പി. യോഗത്തിൽ ക്രൈസ്തവ സഭകളുടെ ആകുലതകൾ ചർച്ചയാകും. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാര്യങ്ങൾ മനസ്സിലാക്കാതെയെന്നും സുരേഷ് ഗോപിയുടെ വിമർശനം. സഹകരണ മേഖലയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ ജാഗ്രത പാലിച്ച് വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ. നിയമത്തിൽ മാറ്റം വരുത്തി കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും. ഇതിനായി സബ് കമ്മിറ്റിയെ നിയോഗിച്ചുവെന്നും മന്ത്രി. കാലടി സംസ്കൃത സർവകലാശാലയിലെ അനധികൃത നിയമനം റദ്ദാക്കി. ചട്ടങ്ങൾ പാലിക്കാതെ പബ്ലിക്കേഷൻ ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തിയ വാർത്ത പുറത്തുകൊണ്ടുവന്നത് 24. വിവാദ നിയമനം ലഭിച്ചത് സർവകലാശാല മലയാളം വിഭാഗത്തിലെ ഗസ്റ്റ് അധ്യാപകന്. തൃക്കാക്കര നഗരസഭയിൽ അവിശ്വാസത്തെ അതിജീവിച്ച് UDF. LDF പ്രമേയം ക്വാറം ചെയ്യാത്തതിനാൽ അവതരിപ്പിക്കാനായില്ല. 43 അംഗ കൌൺസിലിൽ പങ്കെടുത്തത് 18 പേർ മാത്രം. ജാതീയമായി അധിക്ഷേപിച്ചവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അജിത തങ്കപ്പൻ. ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് വനിതാ കമ്മീഷൻ. ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷയിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും കമ്മീഷൻ. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നാർക്കോട്ടിക് ജിഹാദ് പരാമർശം പിൻവലിക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതി. തെറ്റ് മാനുഷികമാണെന്നും തിരുത്തൽ ദൈവികമാണെന്നുമാണ് സഭ പഠിപ്പിക്കുന്നത്. പ്രസ്താവന പിൻവലിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന സമുദായ മൈത്രി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം. കേരള ഹൈക്കോടതിയിലെ 2 അഡീഷണൽ ജഡ്ജിമാരെ സ്ഥിരം ജഡ്ജിമാരാക്കി വിജ്ഞാപനമിറങ്ങി. ജസ്റ്റിസുമാരായ കെ ഹരിപാൽ, എം ആർ അനിത എന്നിവരെയാണ് സ്ഥിരം ജഡ്ജിമാരായി നിയമിച്ചത്. സുപ്രീംകോടതി കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ രക്ഷിതാവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം അനുവദിച്ചു. ആശുപത്രി ചെലവിനത്തിൽ വന്ന തുകയാണ് അനുവദിച്ചത്. കോഴിക്കോട് ജില്ലാ കളക്ടർ തുക അടുത്ത ദിവസം കുടുംബത്തിന് കൈമാറും. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി അശാസ്ത്രീയവും അപ്രായോഗികവുമാണെന്ന് UDF. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് പാരിസ്ഥിതികാഘാതം പോലും നടത്താതെയെന്ന് വിമർശനം. സിൽവർ ലൈൻ പദ്ധതി ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ ആലോചിക്കണമെന്നും VD സതീശൻ. KPCC അധ്യക്ഷൻ കെ സുധാകരൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു കൂടിക്കാഴ്ച. നാർക്കോട്ടിക് ജിഹാദ് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട അനുനയ ചർച്ചകളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. കൊച്ചി വാട്ടർ മെട്രോ നിർമ്മാണത്തിനുള്ള ഭൂമി 3 മാസത്തിനുള്ളിൽ കൈമാറുമെന്ന് കലക്ടർ. 11 ബോട്ട് ജെട്ടികളുടെ നിർമ്മാണത്തിനാവശ്യമായ ഭൂമിയേറ്റെടുക്കൽ നടപടികൾ 31 ഒക്ടോബർ പൂർത്തിയാക്കും. ബുൾഗാട്ടി, കാക്കനാട്, ഏലൂർ ബോട്ട് ജെട്ടികൾക്ക് ആവശ്യമായ സ്ഥലമെടുപ്പ് പൂർത്തിയായതായും കലക്ടർ. പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിൽ സുപ്രീംകോടതിയിൽ വാദം പൂർത്തിയായി. അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന NIA ആവശ്യത്തിലും താഹ ഫസൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലുമാണ് വാദം പൂർത്തിയായത്. NIA പ്രതികളുടെയും വാദം കേട്ട ജസ്റ്റിസ് അജയ് റസ്തോഗി അധ്യക്ഷനായ ബെഞ്ച് വിധി പറയാൻ മാറ്റി. ഫാസ്ടാഗിൽ ബാലൻസിൽ എന്ന പേരിൽ എറണാകുളം കുമ്പളം ടോൾ പ്ലാസയിൽ കുടുംബത്തെ അപമാനിച്ച സംഭവത്തിൽ നടപടി. നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കുമ്പളം ടോൾ പ്ലാസ ജീവനക്കാർക്കും എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നോട്ടീസ്. നടപടി ഹൈക്കോടതി അഭിഭാഷകനായ എസ് റസൽ നൽകിയ പരാതിയിൽ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കോഫി പോസ ചുമത്തിയതിനെതിരെ 2 പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ജലാൽ, AM മുഹമ്മദ് ഷാഫി എന്നിവർ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന കസ്റ്റംസ് കണ്ടെത്തൽ ശരിവെച്ച് കോടതി. കോഫി പോസ ചുമത്തിയ അഡ്വൈസറി ബോർഡിന്റെ നടപടി റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി. വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും നാളെ വൈകുന്നേരത്തോടെ ന്യൂനമർദ്ദം രൂപം കൊള്ളാൻ സാധ്യത. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ട്. നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് കോഴിക്കോട് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡായ പാഴൂരിനെ ഒഴിവാക്കി. നടപടി എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്നെന്ന് കലക്ടർ. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് പ്രതിനിധികൾ പ്രസിഡന്റുമാരായിട്ടുള്ള 60 ഗ്രാമപഞ്ചായത്തുകളിലും ഇനി സർ വിളി വേണ്ട എന്ന തീരുമാനം. സർ എന്ന അഭിസംബോധന ഒഴിവാക്കും. തീരുമാനം മുസ്ലിം ലീഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ലീഗ് ജനറൽ ബോഡി യോഗത്തിൽ.
ദേശീയ വാർത്തകൾ. ചെന്നൈയിൽ പട്ടാപ്പകൽ പെൺകുട്ടിയെ നടുറോഡിൽ കുത്തിക്കൊന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഡി എം എൽ ടി വിദ്യാർത്ഥിനി എം ശ്വേതയാണ് മരിച്ചത്. അക്രമി കഴുത്തുമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. സംഭവമുണ്ടായത് താമ്പ്രം റെയിൽവേ സ്റ്റേഷന് സമീപം. മഹാരാഷ്ട്ര ഡോംബിവലിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 21 പേർ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ പരാതിയിന്മേൽ 29 പേർക്കെതിരെയാണ് കേസ്. അറസ്റ്റിലായവർ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളാണെന്ന് പോലീസ്. ജാർഖണ്ഡ് ധൻബാദ് ജഡ്ജി ഉത്തം ആനന്ദിന്റെ മരണം കൊലപാതകമെന്ന് സിബിഐ കോടതിയിൽ. റോഡരികിലൂടെ നടക്കുകയായിരുന്ന ജഡ്ജി ഉത്തം ആനന്ദ് വാഹനമിടിച്ച് മരിച്ചത് ജൂലൈയിൽ. ഓട്ടോറിക്ഷ ഡ്രൈവർ മനഃപൂർവ്വം വാഹനമിടിപ്പിക്കുകയായിരുന്നുവെന്ന് സിബിഐ ഹൈക്കോടതിയെ അറിയിച്ചു. ബംഗളൂരുവിൽ ഗോഡൌണിൽ സ്ഫോടനം. 3 പേർ മരിച്ചു, 4 പേർക്ക് പരിക്ക്. ബംഗളൂരു സ്വദേശികളായ ഫയാസ്, അസ്ലം, മനോഹർ എന്നിവരാണ് മരിച്ചത്. സംഭവം തരകുപേട്ടിൽ. മുംബൈയിൽ ആക്രമണം നടത്താൻ ഭീകരർ പുറമേനിന്നുള്ളവരെ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന. മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സക്കീർ ഹുസൈൻ ഷെയ്ഖ്, റിസ്വാൻ മോമി എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭീകരെന്ന് സംശയിക്കുന്ന 3 പേർ പഞ്ചാബ് പോലീസിന്റെ പിടിയിൽ. പ്രതികളിൽ നിന്ന് പിസ്റ്റളുകൾ, സ്ഫോടക വസ്തുക്കൾ, ഗ്രനേഡുകൾ എന്നിവ കണ്ടെടുത്തു. പിടിയിലായത് ഗരം ഖ്യാലി പ്രസ്ഥാനവുമായി ബന്ധമുള്ളവർ. ഇവരെ നിയന്ത്രിച്ചിരുന്നത് കാനഡയിൽ നിന്നാണെന്ന് പോലീസ്. മുംബൈയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പിടികൂടിയത് 150 കോടി രൂപയുടെ മയക്കുമരുന്ന്. 300 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കണക്ക് പുറത്തുവിട്ട് മുംബൈ പോലീസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഓൺലൈൻ വാതുവെപ്പ് കേസിൽ ഒഡീഷയിൽ 2 പേർ അറസ്റ്റിൽ. 680,000 രൂപയും നിരവധി മൊബൈൽ ഫോണുകളും പിടികൂടി. ഇവരെ നിയന്ത്രിച്ചിരുന്നത് ദുബായിൽ നിന്നാണെന്ന് പോലീസ്. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരുടെ വിദേശയാത്ര സുഗമമാക്കാൻ വിവിധ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ചർച്ച നടത്താമെന്ന് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. എൻ കെ പ്രേമചന്ദ്രൻ എം പി നൽകിയ നിവേദനത്തിനാണ് മറുപടി. മറ്റു രാജ്യങ്ങളിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനുള്ള അംഗീകാരവുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്തിനാണ് മറുപടി. ഹരിയാനയിൽ സ്കൂളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് കുട്ടികൾക്ക് പരിക്ക്. 25 കുട്ടികൾക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരം. അപകടമുണ്ടായത് സോനിപത്തിൽ. ഓഹരി വിപണിയിൽ സൂചികകൾ റെക്കോർഡ് ഉയരത്തിൽ. വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 958 പോയിന്റും നിഫ്റ്റി 276 പോയിന്റും ഉയർന്ന് വിപണി ക്ലോസ് ചെയ്തു. ആഗോള സാമ്പത്തിക മേഖലയിലെ നേട്ടങ്ങളാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചത്. അന്തർദേശീയ വാർത്തകൾ. ശാസ്ത്രത്തിലും സാഹിത്യത്തിലും നൊബേൽ സമ്മാനത്തിന് അർഹരായവരുടെ അവാർഡുകൾ അതാത് രാജ്യങ്ങളിലേക്ക് എത്തിച്ചു നൽകാൻ തീരുമാനം. കോവിഡ് സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. ടൂറിസ്റ്റുകൾക്കായി കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകളുമായി തായ്ലാന്റ്. വാക്സിൻ എടുത്ത ടൂറിസ്റ്റുകളുടെ ക്വാറന്റീൻ കാലാവധിയിൽ മാറ്റം വരുത്തും. തീരുമാനം. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അടുത്ത മാസം പുനരാരംഭിക്കാനിരിക്കെ. അമേരിക്കയിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഫൈസർ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഷോട്ടുകൾ വിതരണം ചെയ്യാൻ തീരുമാനം. അതിതീവ്ര രോഗം പിടിപെട്ടവർക്കും ബൂസ്റ്റർ ഷോട്ടുകൾ നൽകും. 2022 ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സിന് മുന്നോടിയായി താരങ്ങൾക്ക് കോവിഡ് മാർഗനിർദ്ദേശങ്ങളുമായി അമേരിക്ക. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന താരങ്ങളെല്ലാം നിർബന്ധമായും വാക്സിൻ സ്വീകരിക്കണമെന്ന് US ഒളിമ്പിക്സ് ആൻഡ് പാരാളിമ്പിക്സ് കമ്മിറ്റി. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ സർവകലാശാല വൈസ് ചാൻസലറെ മാറ്റിയതിൽ അധ്യാപകരുടെ പ്രതിഷേധം. താലിബാൻ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും അടക്കം 70 പേർ രാജിവെച്ചു. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുഹമ്മദ് ഉസ്മാൻ ബാബുരിയെ. ഹെയ്ത്തിയിലെ അമേരിക്കൻ പ്രതിനിധി രാജിവെച്ചു. ഹെയ്ത്തി കുടിയേറ്റ വിഷയത്തിൽ വൈറ്റ് ഹൌസിന്റെ നിലപാട് മനുഷ്യരഹിതമാണെന്ന് കാണിച്ചാണ് രാജി. രാജ്യത്തെ പ്രഭുക്കന്മാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന നിയമവുമായി ഉക്രൈൻ. ബിൽ പാർലമെന്റിൽ പാസായി. ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് ഭേദപ്പെട്ട സ്കോറിലേക്ക്. 18 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുത്തു. സൂര്യകുമാർ യാദവിന് അർദ്ധ സെഞ്ചുറി. ലാലിഗയിൽ ഇന്ന് ബാഴ്സലോണ കാഡിസ് പോരാട്ടം. മത്സരം പുലർച്ചെ 1:30. ഡ്യൂറന്റ് കപ്പിൽ നിന്ന് ഗോകുലം കേരള എഫ് സി പുറത്ത്. ക്വാർട്ടർ ഫൈനലിൽ മുഹമ്മദൻസ് എഫ് സിയോട് 1-0 പരാജയപ്പെട്ടാണ് ഗോകുലം ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. ടൂർണമെന്റിൽ നിലവിലെ ചാമ്പ്യന്മാരായിരുന്നു ഗോകുലം എഫ് സി. 2020 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം പുറത്തിറങ്ങി. ICC ലിവ് ദ ഗെയിം എന്ന ഗാനം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ സംഗീത സംവിധായകൻ അമിത് ത്രിവേദി. ഒക്ടോബർ 17 മുതൽ നവംബർ 14 UAE ലോകകപ്പ് നടക്കുക.
തിരുവനന്തപുരം പാറശാല ധനുവച്ചപുരത്ത് കിണറുവിട്ട തൊഴിലാളിയെ കല്ലിട്ട് കൊല്ലാൻ ശ്രമം. പരിക്കേറ്റ തൊഴിലാളി സാബുവിനെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു. തിരുവനന്തപുരം പൊന്മുടി കല്ലാർ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചു. നടപടി വിതുര ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ മിന്നൽ പരിശോധന. നടപടി തമിഴ്നാട് വഴി വ്യാജലഹരി വസ്തുക്കൾ കടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാത നാലുവരി പാതയാക്കുന്നതിന്റെ ഭാഗമായി വശങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങി. കേരളാപുരത്ത് നിന്ന് ചിന്നക്കട വരെയുള്ള കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ 880 പേർക്ക് കൂടി കോവിഡ്. 176 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത് 8050 പേർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കി ആലപ്പുഴ അറവുകാട് സ്വദേശി നിഖിൽ ആന്റണി. ബൈബിൾ വചനങ്ങൾ ഉപയോഗിച്ച് യേശുദേവന്റെ ചിത്രം 20 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയാണ് റെക്കോർഡ് നേട്ടം. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് 7 കിലോ കഞ്ചാവ് പിടികൂടി. വാറ്റുപകരണങ്ങൾ, വെടിമരുന്നുൾപ്പെടെയുള്ള വസ്തുക്കളും കണ്ടെടുത്തു. ഇടുക്കി ഗ്രാംബിയിലെ വനമേഖലയിൽ നിന്ന് 2 ആനക്കൊമ്പുകൾ വനംവകുപ്പ് കണ്ടെടുത്തു. വനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ആനക്കൊമ്പുകൾ. വനം ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കൊച്ചി നഗരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 യുവാക്കൾ പിടിയിൽ. ബീഹാർ സ്വദേശികളായ ബജ്രംഗി കുമാർ, സമർ കുമാർ എന്നിവരാണ് പിടിയിലായത്. കൊച്ചി മെട്രോയുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് വ്യാപാരികൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാഴക്കാല യൂണിറ്റും മെട്രോ ആക്ഷൻ കൌൺസിൽ പ്രവർത്തകരും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ തടഞ്ഞത്. എറണാകുളത്ത് ആൺകുട്ടികൾക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ശ്രീമൂല നഗരം സൗത്ത് വെള്ളാരപ്പള്ളി കൂട്ടിങ്കൽ വീട്ടിൽ ജെയിംസ് ആണ് നെടുമ്പാശ്ശേരി പോലീസിന്റെ പിടിയിലായത്. എറണാകുളത്ത് വടിവാളുമായി യുവാവ് അറസ്റ്റിൽ. മഞ്ഞപ്ര സ്വദേശി സോണലാണ് കാലടി പോലീസിന്റെ പിടിയിലായത്. സോണൽ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കശ്മീർ ഒഴിവാക്കിയ ഭൂപടം വാട്സാപ്പ് പ്രൊഫൈലാക്കിയ വനംവകുപ്പ് ജീവനക്കാരനെതിരെ കേസ്. അതിരപ്പള്ളി പോലീസ് കേസെടുത്തത് തൃശൂർ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് ഹുസൈനെതിരെ. തൃശൂർ ജില്ലയിൽ 3033 പേർക്ക് കൂടി കോവിഡ്. 3017 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.38%. തൃശൂർ തിരുവില്ലാമല വില്വാദിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവത്തിനിടെ ആന ഇടഞ്ഞു. ആനപ്പുറത്ത് നിന്ന പുതുക്കോട് സ്വദേശി നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ 1378 പേർക്ക് കൂടി കോവിഡ്. 899 പേർക്ക് സമ്പർക്ക രോഗബാധ. 1467 പേർക്ക് രോഗമുക്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ ഹാമർ ത്രോയിൽ സ്വർണം നേടിയ പാലക്കാട് എലപ്പള്ളി സ്വദേശി മൃദുല്ലാലിനെ ആദരിച്ച് BJP എലപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി. മൃദുലിന്റെ വീട്ടിലെത്തി പൊന്നാടയണിയിച്ചു. പാലക്കാട് വെള്ളിനേഴി മാങ്ങോട് റോഡിൽ പാതയോരങ്ങൾക്ക് ഇരുവശവും പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പാതയോര പൂന്തോട്ടം പദ്ധതി ആരംഭിച്ചു. വെള്ളിനേഴി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബുകളുടെയും യുവജന സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് കഴമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ +2 തുല്യത പഠിതാക്കളെ അനുമോദിച്ച് സാക്ഷരതാ മിഷൻ. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വണ്ടൂരിൽ പോരൂർ കോട്ടക്കുന്ന് മൈതാനത്ത് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് ടീം പെലിക്കൺസ് ക്രിക്കറ്റ് ക്ലബ്. മേഖലയിൽ നിന്നുള്ള 6 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. മലപ്പുറം ഗുഡല്ലൂർ തൊറപ്പള്ളിയിൽ പുലിയുടെ ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. DFO ഓഫീസ് ഉപരോധിച്ചു. പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചിരുന്നു. കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. 1650 ഗ്രാം സ്വർണവുമായി ഷാർജയിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാനാണ് പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിൽ യുവാവിനെ കാറിലെത്തിയ 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി. കാളികാവ് ചോക്കാട് പുലത്തിൽ റഷീദിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സൗദിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് റഷീദ് നാട്ടിലെത്തിയത്. മുൻമന്ത്രിയും രാജ്യസഭാംഗവുമായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് കെ ചന്ദ്രശേഖരനെ ജന്മദിന ശതാബ്ദി ദിനത്തിൽ അനുസ്മരിച്ച് കോഴിക്കോട് കൊഴുക്കല്ലൂർ ലോഹ്യ സാംസ്കാരിക കേന്ദ്രം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശിവാനന്ദൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. കോഴിക്കോട് നാദാപുരം പേരോട് വീട്ടുമുട്ടി നിർത്തിയിട്ട ജീപ്പ് തീവച്ച് നശിപ്പിച്ച കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാനാവാത്ത സാഹചര്യത്തിലാണ് നടപടി. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് CPIM വയനാട് മാനന്തവാടി ലോക്കൽ കമ്മിറ്റി. DCC അധ്യക്ഷനായിരിക്കെ അർബൻ
ബാങ്ക് നിയമനത്തിൽ കോഴ വാങ്ങിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം. കണ്ണൂർ തളിപ്പറമ്പിൽ DCC ജനറൽ സെക്രട്ടറിയുടെ വീടിനെരെയുണ്ടായ ബോംബാക്രമണ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സംസ്ഥാന പോലീസ് മേധാവിയുടെ അദാലത്തിൽ ലഭിച്ച പരാതി പരിഗണിച്ചാണ് നടപടി. കണ്ണൂർ ജില്ലയിൽ 924 പേർക്ക് കൂടി കോവിഡ്. 909 പേർക്ക് സമ്പർക്ക രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.41%. കാസർഗോഡ് മാതാപിതാക്കളുടെ കൺമുന്നിൽ യുവാവ് തീ കൊളുത്തി മരിച്ചു. പെരിയ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ KV രാജേഷാണ് മരിച്ചത്. മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. കാസർഗോഡ് ജില്ലയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന പിങ്ക് പോലീസിന്റെ പട്രോളിംഗ് ആരംഭിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് പട്രോളിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 276 പേർക്ക് കൂടി കോവിഡ്. 189 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ചികിത്സയിലുള്ളത് 3017 പേർ. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത് 5 കോടി രൂപ. കാസർഗോഡ് ബന്ദെടുക്ക തെക്കിൽ ആലട്ടി റോഡ് നവീകരണം പുനരാരംഭിക്കാത്ത സംഭവത്തിൽ പ്രതിഷേധം. റോഡ് നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ സംഘടിപ്പിച്ചു. വിക്രം ചിത്രം മഹാനിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു. മുത്തമിഴാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ജഗമേ തന്ത്രത്തിന് ശേഷം കാർത്തിക് സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഹാൻ. ജയസൂര്യ രഞ്ജിശങ്കർ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ സിനിമ സണ്ണി OTT റിലീസ് ചെയ്തു. ജയസൂര്യയുടെ സിനിമ കരിയറിൽ 100-ാമത്തെ ചിത്രമാണ് സണ്ണി. ഒരു കഥാപാത്രം മാത്രമുള്ളതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. ചൊവ്വണ തോമസിന്റെ സൂപ്പർ ഹീറോ ചിത്രം മിന്നൽ മുരളി ക്രിസ്തുമസിന് റിലീസ് ചെയ്യും. December 24 OTTയിലൂടെയായിരിക്കും റിലീസ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ചിത്രം ഡബ് ചെയ്തിട്ടുണ്ട്. നവാഗതനായ ശ്രീലാൽ നടൻ സംവിധാനം ചെയ്യുന്ന ചിത്രം സ്പ്രിംഗിന്റെ ചിത്രീകരണം മൂന്നാറിൽ പുരോഗമിക്കുന്നു. ആദിൽ ഇബ്രാഹിം, ആരാധ്യ ആൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. പൃഥ്വിരാജ് ചിത്രം ഭ്രമത്തിലെ ആദ്യ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. BK ഹരിനാരായണൻ ആണ് പാട്ടെഴുതിയത്. ചിത്രത്തിന്റെ OTT റിലീസ് October 7. KCB വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നുവെന്ന് വ്യാജ പ്രചാരണം. എന്നാൽ ഈ സന്ദേശം KCBയുടേതല്ല. സന്ദേശങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് KCBയുടെ മുന്നറിയിപ്പ്. സംശയങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പർ 1912 വിളിക്കാം. ജല്ലി ജാമ്യ മിലിയ സർവകലാശാല ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് അധികൃതർ. December 31 പ്രബന്ധം സമർപ്പിക്കേണ്ട PhD വിദ്യാർത്ഥികൾക്കായാകും ആദ്യം തുറക്കുക. ഇന്ത്യൻ സൈന്യത്തിനായി 118 അർജുൻ യുദ്ധ ടാങ്കുകൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രാലയം. 7,523 കോടി രൂപയുടേതാണ് കരാർ. ഗുജറാത്തിൽ കനത്ത മഴ. നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. 103 റോഡുകൾ പ്രളയത്തെ തുടർന്ന് അടച്ചു. റൊമാനിയയിൽ കോവിഡ് 4-ാം തരംഗം. കോവിഡ് ബാധിച്ച് അത്യാവശ്യ നിലയിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധന. യൂറോപ്യൻ യൂണിയൻ രാജ്യമായ റൊമാനിയയിൽ വാക്സിൻ എടുത്തത് 34% പേർ മാത്രമെന്ന് റിപ്പോർട്ട്. കാർഷിക പദ്ധതിക്കായി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെ അസമിൽ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 2 പേർ മരിച്ചു. 11 പോലീസുകാർക്ക് പരിക്കേറ്റു.